എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനെന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ബദാം കട്ട് ചെയ്തിട്ട് വാങ്ങാൻ കിട്ടുന്ന പിസ്ത, അതായത് പിന്നെ ഫിഗ്, അതായത് അത്തിപ്പഴം, അതുപോലെ ഈത്തപ്പഴം കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കിസ്മിസ്, മൂന്ന് തരം കളറിൽ വരുന്നത്, ബ്ലാക്കും ബ്രൗണും ചെറിയ സൈസിലുള്ള കിസ്മിസാണ്. ഇത് കുറച്ച് നീളം കൂടിയ ടൈപ്പിലുള്ള കിസ്മിസാണ്. പിസ്ത ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ചെറീസ്, ട്യൂട്ടി ഫ്രൂട്ടി പോലുള്ളതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമുക്ക് എത്രത്തോളം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് അത്തിപ്പഴവും ഈത്തപ്പഴമാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ 20 ഈത്തപ്പഴവും ഒരു 5 അത്തിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 അണ്ടിപ്പരിപ്പ്, 15 ബദാം, കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണ് കട്ട് ചെയ്തിട്ടുള്ള പിസ്തയും, അതുപോലെ 3 ടൈപ്പിലുള്ള കിസ്മിസും കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മൈദ കൂട്ട് റെഡിയാക്കാം. 200 ഗ്രാം മൈദ ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. 200 ഗ്രാം എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കപ്പിലുള്ള അളവല്ല കേട്ടോ, വെയിങ് മെഷീനിൽ തൂക്കിയെടുത്ത അളവായത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. പിന്നെ ചേർക്കുന്നത് 1 നുള്ള് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ വിസ്ക് കൊണ്ട് യോജിപ്പിക്കുകയോ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയോ ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ചേർക്കാനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് 100 ഗ്രാം പഞ്ചസാര ഈ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് പൊടിച്ച് ഇതും സൈഡിലോട്ട് മാറ്റി വെക്കാം. പഞ്ചസാരയും മൈദയും വെയിങ് മെഷീനിൽ എടുത്ത അളവായതുകൊണ്ട് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ടിന്നിൽ അളവ് എത്ര വരും എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈക്രോവേവ് ഓവനിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിലിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചോ മെൽറ്റാക്കി എടുക്കണം. ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ച് ഷുഗർ കാരമൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കട്ടിയുള്ള പാൻ തന്നെ എടുക്കണം. 225 ഗ്രാം പഞ്ചസാരയിട്ട് ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇളക്കിയൊന്നും വേണ്ട. ഈ സമയത്ത് ഇതൊന്ന് മെൽറ്റായി തുടങ്ങി ബ്രൗൺ കളറിലോട്ട് ആവുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഓറഞ്ച് നീര് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓറഞ്ച് നീര് ചേർക്കുന്നില്ലെങ്കിൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ കാരമലിൻ്റെ തിക്ക് നോക്കി വെള്ളം ചേർത്ത് കൊടുത്തോട്ടോ. അതിനായിട്ട് നന്നേ ചെറുതോ അല്ല നല്ല വലുപ്പമോ അല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ഓറഞ്ച് ഒരു സ്ക്വീസർ ഉപയോഗിച്ച് ഇതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്ത് മാറ്റി വെക്കാം. ഒരു 100 ml ജ്യൂസ് വരെ ഇതുപോലുള്ള സൈസിലുള്ള ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും. ഇതുപോലെ സീഡുള്ള ഓറഞ്ച് ആണെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. ഈ ജ്യൂസ് കാരമലിൽ മിക്സാക്കുമ്പോൾ സീഡിൻ്റെ കയ്പ്പ് ടേസ്റ്റ് വന്നെങ്കിൽ കേക്കിന് പോലും കയ്പ്പ് രുചി വരും. ഇനി ഇത് ചൂടാറിയ കാരമലിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചധിക സമയം ഇരുന്നത് കൊണ്ട് ഇതാ കാരമല് കട്ടിയായി പോയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ വന്നാൽ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ ജ്യൂസ് ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താലും നന്നായിട്ട് യോജിച്ച് കിട്ടും. ജ്യൂസ് ഫുള്ള് ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ കഷ്ണങ്ങളാണ് അതിൽ കാണുന്നത്, അതൊന്നും കളയണ്ട. മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മാഷാല്ലാ, ആദ്യത്തെ മുട്ട പൊട്ടിച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് 2-ാമത്തെ മുട്ട കൂടി ഞാൻ പൊട്ടിച്ച് കാണിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കൂടി കാണാം, ആദ്യം പൊട്ടിച്ച മുട്ടയിലെ എഗ്ഗിയൊക്കെ ഇത് ഡബിളായിട്ടാണ് ഉള്ളത്. ഒരു മുട്ടയിൽ 2 കാമ്പ്. ഞാനിതുവരെ ഇങ്ങനെ ഒരു കാമ്പ് കണ്ടിട്ടില്ല. കോഴിക്കുഞ്ഞായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്വിൻസ് ആയിട്ടായിരിക്കും വരേണ്ടത്.
പഴം വാങ്ങുമ്പോൾ ഡബിള് കിട്ടിയിട്ടുണ്ട്. മുട്ട കാണുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും ബാക്കിയുള്ള മൂന്ന് മുട്ട കൂടെ പൊട്ടിച്ചിട്ട് ഇതിലേക്കിടാം. നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച 100 ഗ്രാം പഞ്ചസാര കൂടി ചേർക്കാം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അതിൻ്റെ പൊടി ചുറ്റിലും സ്പ്രെഡ് ആവാതിരിക്കാൻ ബീറ്റർ ഉപയോഗിച്ച് തന്നെ ആദ്യം ഒന്ന് മിക്സാക്കിയെടുത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉരുക്കി മാറ്റി വെച്ച 200 ഗ്രാം ബട്ടറ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ കാരമൽ ഓറഞ്ച് ജ്യൂസ് മിക്സ് ഉണ്ടല്ലോ, അത് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കണം. പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബീറ്ററിൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മൈദ മിക്സ് ആകുന്ന ടൈമിലോ 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു സമയത്താണ് വാനില എസെൻസ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറും ഉപ്പും മിക്സാക്കി മാറ്റി വെച്ച മൈദ കൂട്ടുണ്ടല്ലോ, അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് വിസ്ക് ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചാണെങ്കിൽ ഏറ്റവും ലോ ആക്കിയിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. മൈദക്കൂട്ടെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആദ്യം പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കുന്ന ടൈമിൽ പകുതി മാറ്റിവെക്കാൻ വിട്ടുപോയതുകൊണ്ട് ആ ഒരു രീതിയിൽ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം മാറ്റിവെച്ച ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ മുകളിലിട്ട് ഫോർക്കോ ബാർബിക്യൂ സ്റ്റിക്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ബബിൾസ് ഉണ്ടെങ്കിൽ പോയിൻ ചെയ്യും. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് അടിഭാഗത്തേക്ക് താഴ്ന്ന് പോവുകയും ചെയ്യില്ല. ബബിൾസ് പോകാൻ വേണ്ടി സാധാരണ നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഈ ഒരു കേക്കിന് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനങ്ങനെ ചെയ്ത് കാണിച്ചത് കൊണ്ട് തന്നെ കേക്കിലെ കുറേ ഫ്രൂട്ട്സ് അടിഭാഗത്ത് താഴ്ന്നു പോയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ ചൂടാക്കിയിട്ടുണ്ട്. 160 ഡിഗ്രി മുതൽ 170 ഡിഗ്രി വരെ 45 മുതൽ 1 മണിക്കൂർ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കുക. സാധാരണ ഒരു നോർമൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 30 മുതൽ 40 മിനിറ്റ് വരെ സമയമല്ല എടുക്കുന്നത്. പക്ഷേ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 1 അവറെങ്കിലും വേണ്ടി വരും. അങ്ങനെ 1 അവർ ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. പുറത്തേക്ക് എടുത്ത് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. അഥവാ കേക്കിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓവനിലോട്ട് മാറ്റി 10 മുതൽ 15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്ത് കഴിക്കാനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഈ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ സംശയങ്ങളാവട്ടെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം.